ഇവിടെ ഞാൻ പ്രസാദം തട്ടിട്ടുണ്ട്, അത് കഴിച്ചാ മതി. അതിപ്പോ ചോറും സാമ്പാറല്ല, നാളെ കഴിക്കാം. അതെ, എന്തായിരുന്നു വായിക്കണേ? എല്ലാ സാധനങ്ങളോടെ നമുക്ക് ഉണ്ടാക്കി കൂടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കാം. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? പിസ മേടിച്ചു പിസ തന്നെയല്ലേ കഴിക്കണേ. ഈ പ്രസാദം കഴിക്കുന്നത് ഇത്ര നിർബന്ധം. അവിടെ ആണോ നിങ്ങൾക്ക് പ്രസാദം കഴിക്കാൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദം കഴിച്ച നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് മാലിന്യങ്ങളെല്ലാം പുറത്തുപോകും. നമ്മുടെ ഉള്ളിൽ പാപങ്ങളെല്ലാം നശിച്ചുപോകും. നമുക്ക് ശുദ്ധഭക്തരായി തീരാൻ പറ്റും. നേരെ മറിച്ചോ, നമ്മള് പൈസ മേടിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആരാണെന്ന് നമുക്കറിയോ? അറിയില്ല. അപ്പൊ അവരുടെ ഉള്ളിലുള്ള അവരുടെ പാപങ്ങളും കർമ്മങ്ങളും നമ്മളേക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛാ, ഭഗവത്ഗീത മൂന്നാമത്തെ അധ്യായത്തിൽ ഇതിനെ പറ്റി പറയുന്ന സ്വാഭാവില്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. മൂന്നാമത്തെ അധ്യായത്തിന്റെ സ്വാഭാവം 12-13 തോന്നുന്നു ഞാൻ നോക്കാം. അങ്ങനെ സംശയങ്ങളും തീർന്നോളൂ. ആ 3:13 ഓക്കെ, ഞാൻ വായിക്കാം. യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചന്തേ സർവകിൽതിശൈഃ മുഞ്ചദേഹേ ത്വദം പാപ ഏ പ്രചന്ത്യാത്മകാരണാ. ഭഗവാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നോ മുക്തരാകുന്നു. എന്നിട്ടോ സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാകുന്ന എന്താ ചെയ്യുന്നത്? അവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് എന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപങ്ങളല്ല. നേരെ മറിച്ച് പ്രസാദം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ നിവേദിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയണമെന്നാലും നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തരാവാൻ ചെയ്യും. നമുക്ക് ഭക്തിയിൽ മുന്നേറാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് വലിയ പ്രസാദം കഴിക്കണമെന്ന് പറയുന്നത്. മാത്രം